ആളറിയോ? എനിക്കറിയില്ല, ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. എം ഡി എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞു ഇവിടുത്തെ അവന്മാരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാരെ കണ്ടുപിടിച്ചില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഉം ഉം ഗമേ തട്ടി മൂളിക്കണം. ഫയല് വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാല് വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മളെ കണ്ടാൽ എം ഡി ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ എം ഡികളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്, അതുകൊണ്ട് നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തു. എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന സാരി ഇവിടെ വെച്ചിട്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. ആ, നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിനു? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം, അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താ ഇവിടെ വന്ന്. ഡാ, താ വെളിയിൽ പോയേ. സാർ ഇവിടെ നിൽക്കൂ. മൂന്ന് പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഇവിടെ പോകാൻ പറ്റിയാ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണാ, പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവ് നിൽക്കാല്ലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? ആ നിക്കാ, ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷേ നമ്മള് നാണവന്മാരുള്ളവരല്ലേ? ഞാൻ ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത്? ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര്? ഇവര് അതെ, ഈ കോൺഗ്രസ്സുകാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ രണ്ടങ്ങട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനിത് ടൈൽസ് അല്ലേ? എനിക്കറിയാ. മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെയാ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ വാരിന്റെ തുണിയാണ് അയാൾ മാറ്റുന്നത്. അയാളുടെ വാരിന്റെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാ മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്താണ് നിന്ന് ഇളിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണി അഴിച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നെല്ലാം വീണ വൃത്തിയായിട്ട കറുത്ത പാലുണ്ട് അവിടെ. എല്ലാത്തിനൊരു അതിരുണ്ടാ. ഗതി കെട്ടാ, നിന്നെയും കൊല്ലും ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണു അടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തി കേട്ടോ മാര്യ. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായര അല്ലേ? കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല.
സാർ ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയ്യേഴ്സ് ഫോൺ വിളിക്കുമ്പോ എം ഡി എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്നറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറപ്പാക്കി. എടോ ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്ക, എന്താ ചെയ്യാ? വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ. ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ട വിവരം കിട്ടവനെ കിട്ടിയത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെന്ത്? അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ, എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയെന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ ഞമ്മള് പറഞ്ഞു കൊടുക്ക നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 രൂപേന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും, അത് സാരമില്ല. ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ട. നിങ്ങൾ 5000 രൂപ തരി, നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു, എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ട് കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറോട് സത്യേട്ടൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സാർ കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എൽസി ഓപ്പൺ ചെയ്യണം. എൽസി? എൽസി ഇതുവരെ വന്നിട്ടില്ല. ഓൾ എവിടെ പോയി? സാർ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പാവുന്ന്. ദാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യം വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യമില്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റ് ആയിട്ട് പുറത്തേക്ക് ഒന്ന് പോണം. വർമ്മ സാർ വന്ന അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? ഞമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോൺ എടുത്തു പോയാ മുഴിമ മുടിഞ്ഞ ഇംഗ്ലീഷ്. കൊറേ നായിന്റെ മക്കളെ നമ്മൾ പുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്?